ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് എ ബി വാജ്പേയി. ചന്ദ്രയാൻ ഒന്ന് ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ജവഹർ പോയിന്റ്. ചന്ദ്രയാൻ ചാന്ദ്രവാഹനം എന്നാണ് ഈ വാക്കിനർത്ഥം. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് എ ബി വാജ്പേയി ആയിരുന്നു. ചന്ദ്രഗോളത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തേതും ലോകത്തിലെ തന്നെ 68-ാമത്തേതുമായ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. ആദ്യമായി ചന്ദ്രനിലേക്ക് ഒരു ദൗത്യം നടത്തിയത് USSR ആയിരുന്നു. 2008 ഒക്ടോബർ 22 ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ അഭിമാനവും ISROയുടെ പടക്കുതിര എന്നറിയപ്പെടുന്നതുമായ PSLV റോക്കറ്റാണ് പേടകത്തെ ആദ്യ ഭ്രമണപഥത്തിലെത്തിച്ചത്. നവംബർ 8 പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി. നവംബർ 14 ചന്ദ്രയാനിൽ നിന്ന് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഉപകരണം വേർപെടുത്തി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിയന്ത്രിതമായി ഇടിച്ചിറക്കുകയാണുണ്ടായത്. ഇതോടെ ചന്ദ്രോപരിതലത്തിലെത്തുന്ന 5-ാമത്തെ ദേശീയ ബഹിരാകാശ ഏജൻസിയായി ISRO മാറി. 1959 മുൻ സോവിയറ്റ് യൂണിയൻ, 1962 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 1993 ജപ്പാൻ, 2006 ESA അംഗരാജ്യങ്ങൾ എന്നിവയായിരുന്നു അതിനു മുമ്പ് ചന്ദ്രോപരിതലത്തിൽ പേടകം ഇറക്കിയവർ. ചന്ദ്രയാൻ 1 ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് ജവഹർ പോയിന്റ് എന്നാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തെപ്പറ്റി വിശദമായി പഠിക്കുക എന്നതായിരുന്നു ചന്ദ്രയാൻ 1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഐസ് രൂപത്തിൽ ജലമുണ്ടാകുമെന്ന ധാരണയായിരുന്നു ഇതിന് കാരണം. ഏകദേശം 386 കോടി രൂപയാണ് ചന്ദ്രയാൻ പേടകം നിർമ്മിക്കാൻ ചിലവായത്. 1380 കിലോ ഭാരവും ഒരു റെഫ്രിജറേറ്ററിൻ്റെ വലിപ്പവുമുണ്ട് ഈ പേടകത്തിന്. ചന്ദ്രയാൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നതിനായി ലിഥിയം അയൺ ബാറ്ററിയും ഇതിൽ ഘടിപ്പിച്ചിരുന്നു. ചന്ദ്രയാൻ 1 ബഹിരാകാശ പേടകത്തിന് ലൂണാർ ഓർബിറ്റർ, ഇമ്പാക്ടർ എന്നിങ്ങനെ 2 ഭാഗങ്ങളാണുള്ളത്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തുന്നതോടെ സ്വയം വിഘടിച്ചു മാറുന്ന രീതിയിലാണ് ഈ ഓർബിറ്റും ഇമ്പാക്ടറും ഘടിപ്പിച്ചിരിക്കുന്നത്. ചന്ദ്രനെ വലം വെച്ച് നിരീക്ഷണം നടത്തുന്ന റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഓർബിറ്റർ. ഭൂമിയിലെ കൺട്രോൾ സെൻറ്ററിൽ നിന്നാണ് ഇതിനെ നിയന്ത്രിക്കുക. 5 പ്രധാന ഇന്ത്യൻ ഉപകരണങ്ങളും ഒട്ടേറെ വിദേശ ഉപകരണങ്ങളുമായാണ് ദൗത്യം യാത്ര തിരിച്ചത്. 10 മാസത്തെ പ്രവർത്തനത്തിന് ശേഷം ചന്ദ്രയാനുമായുള്ള ഭൂമിയുടെ ബന്ധം നിലച്ചു. 2009 ഓഗസ്റ്റ് വരെ ഓർബിറ്റർ പ്രവർത്തനക്ഷമമായിരുന്നു. അതിനുശേഷം വാർത്താവിനിമയ ബന്ധം നഷ്ടമാവുകയായിരുന്നു. സൂര്യനിൽ നിന്നുള്ള ശക്തമായ വികിരണങ്ങളാണ് കാരണമെന്നാണ് അനുമാനം. ഭ്രമണപഥത്തിലെത്തി 312 ദിവസത്തിന് ശേഷമാണ് ചന്ദ്രയാൻ 1 അതിൻ്റെ ദൗത്യം അവസാനിപ്പിച്ചത്. ഇതിനോടകം ലക്ഷ്യത്തിൻ്റെ 95% പൂർത്തീകരിക്കാൻ പേടകത്തിന് കഴിഞ്ഞതായി ISRO പറയുന്നു. ഇക്കാലയളവിൽ ഓർബിറ്റർ ചന്ദ്രനെ 3400 തവണ വലം വെക്കുകയും ചന്ദ്രോപരിതലത്തിൻ്റെ 70,000-ത്തോളം ത്രിമാന ചിത്രങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ചന്ദ്രനിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാളധികം ജലമുണ്ടെന്ന സുപ്രധാന കണ്ടെത്തലായിരുന്നു ഈ ദൗത്യത്തിലൂടെ നടന്നത്. ഇത് ചന്ദ്രയാൻ 1-ൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു. മൂൺ മിനറോളജി മാപ്പർ എന്ന NASA ഉപകരണമാണ് ചന്ദ്രനിൽ തണുത്തുറഞ്ഞ ജലത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. മറ്റു ശ്രദ്ധേയമായ ചില കണ്ടെത്തലുകളും ചന്ദ്രയാൻ നടത്തിയിട്ടുണ്ട്. ചന്ദ്രൻ ഒരു കാലത്ത് പൂർണ്ണമായും ഉരുകിയ നിലയിലായിരുന്നുവെന്ന് മാഗ്മ ഓഷൻ ഹൈപ്പോത്തസിസ് ദൗത്യം സ്ഥിരീകരിച്ചു. US മനുഷ്യ ദൗത്യമായ Apollo 15 ചന്ദ്രനിൽ പറന്നിറങ്ങിയ സ്ഥലം ചന്ദ്രയാൻ കൃത്യമായി കണ്ടെത്തി. ടൈറ്റാനിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ സാന്നിധ്യം ചന്ദ്രനിൽ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരുന്നു ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 3 ഇപ്പോൾ ചന്ദ്രനിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓഗസ്റ്റ് 23 വൈകിട്ട് 5:47 രാജ്യം കാത്തിരിക്കുന്ന സോഫ്റ്റ് ലാൻഡിംഗ്.